കൊള്ളായിരുന്നു. ആ ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് കണ്ടിരിക്കുക? റിവഞ്ചാണ്. ആ റിവഞ്ചാ. ആ കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയ മറ്റേ ഷോയിൽ ചെയ്ത സ്ക്രാപ്പ് ഷോപ്പ് ഒന്നുമില്ല, ആ ഒരു സെയിം മോഡ് കൂടോ, അതിനെക്കാട്ടി ബെറ്റർ ആയിട്ട് അവർ എടുത്തിട്ടുണ്ട്. റിവഞ്ചാണ്. ആ റിവഞ്ച് ചുമ്മാ വെട്ടലും കുത്തി. എങ്ങനെയുണ്ട് സിനിമ? കൊള്ളാം, കണ്ടിരിക്കുക. വൃത്തിക്ക് എടുത്തിട്ടുണ്ട്. ആ കുഴപ്പമില്ല, എടുത്തിട്ടുണ്ട്. എല്ലാം പുതിയ ആൾക്കാരെല്ലാം. BGM ഒക്കെ കൊള്ളാം. ആ കുറച്ച് കോപ്പിയാണെന്ന് തോന്നുന്നു. പൊളിയാണ്, കണ്ടോണ്ടിരിക്കാൻ സൂപ്പറാണ്. മൊത്തത്തില് എങ്ങനെ സിനിമ? മൊത്തത്തില് നമ്മള് ഇങ്ങനെ ത്രില്ലിംഗ് ആയിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. സുഹൃത്തുക്കളുടെ കഥ പറയുന്നു. സുഹൃത്തുക്കളുടെ കഥ പറയുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പിന് പ്രാധാന്യം നൽകുന്നുണ്ട്. സിനിമ നമുക്ക് ചെറിയൊരു മെസ്സേജ് ആയിട്ട് പറയാം. ഇല്ല അങ്ങനെ ഒന്നും ഇല്ല, കണ്ടിരിക്കാം. റിവഞ്ച് ആയിട്ടുണ്ട്. അതെ അതെ. പുതുമുഖങ്ങളാണല്ലോ അഭിനയിച്ചിരിക്കുന്നത്, എങ്ങനെ തോന്നിയ? പുതിയ ആൾക്കാരോ? പുതിയ ഒരുപാട് കഥാപാത്രങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. ആ കുഴപ്പമില്ല, നല്ല പടം. ഡയറക്ഷൻ ബേസ് ഒക്കെ ഡയറക്ഷൻ എല്ലാം കുഴപ്പമില്ല, നല്ല ഡയറക്ഷൻ, കുഴപ്പമില്ല. അതെ അതെ അതെ. വികാസോ കുഴപ്പമില്ല, ഒരു തവണ കണ്ടോണ്ടിരിക്കാം എന്നുള്ളൊരിതാണ് തോന്നിയത്. പിന്നെ കംപ്ലീറ്റ് ഗുണ്ട ഇതൊക്കെയാണ്, കണ്ടിട്ടുള്ള കഥയൊക്കെ തന്നെയാണ്. അതിനെ അവർ കുഴപ്പമില്ലാത്ത രീതിയിൽ മേക്ക് ചെയ്ത് കൊണ്ടുപോയെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. പ്രഡിക്റ്റബിളാണ് കഥയൊക്കെ, എന്നാലും കുഴപ്പമില്ല, ഒരു തവണ നമുക്ക് കാണാം. ട്വിസ്റ്റ് ഉണ്ടായിരുന്നു സിനിമ? ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് ചുമ്മാ പ്രഡിക്റ്റബിളാണ്, നമ്മൾ ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുള്ളതാണല്ലോ. ഇപ്പം പുതുമയായിട്ടൊന്നും തോന്നിയില്ല, എന്തായാലും കൊള്ളാം. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ KGFന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ രവി ബാർസറാണ് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, നല്ല വെയിറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടതൊക്കെ. പടം രക്ഷപ്പെടുമോ? പടം രക്ഷപ്പെടുമെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ മലയാള സിനിമയുടെ കിടപ്പ് വെച്ചിട്ട് ചെറിയ ചെറിയ പടങ്ങളൊക്കെ തട്ടിമുട്ടി അങ്ങ് പോകാനാണ് സാധ്യത. കാര്യം ഇപ്പം ഈ 2018 പോലത്തെ പടമൊക്കെ ഇവിടെ നടിക്കുമ്പോൾ അതിൻ്റെ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ സിനിമകളെ വെച്ച് നോക്കുകയാണെങ്കിൽ പടങ്ങളെ വെച്ച് പറയുകയാണെങ്കിൽ ഇത് പിന്നെ കൊള്ളാം. കാര്യം ഞാൻ കഴിഞ്ഞ ആഴ്ച ഒറ്റപ്പടം കണ്ടുള്ളൂ, ജാൽസ് എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞ പടം കണ്ടത്. അതിലപേക്ഷിച്ച് ഇത് പിന്നെ കുഴപ്പമില്ല എന്നാണ് പറയാം. ആ റിവഞ്ചാണ്. ആ ഫുള്ള് കൊട്ടേഷനാണ്. ഫുള്ള് കൊട്ടേഷനാണ്. നടന്ന സംഭവം തോന്നി ഇല്ല, അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തു. ഒരുപാട് കൊട്ടേഷൻ സിനിമകൾ വന്നിട്ടുണ്ട്, അതിനപേക്ഷിച്ച് അങ്ങനെ ബെറ്റർ ആയിട്ട് തോന്നുന്നു. അങ്ങനെ കൊട്ടേഷൻ പടങ്ങൾ എന്ന് പറയുന്ന നേരം ഒരുപാട് അടിപൊളി പടങ്ങൾ വന്നിട്ടുണ്ടല്ലോ, അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഒന്നുമില്ല. പിന്നെ ഇതൊരു ചെറിയൊരു പടമല്ലേ, പുതുമകളെ ചെയ്ത് നോക്കാൻ നേരം കുഴപ്പമില്ല. ഒരു എബോ ആവറേജിന് മുകളിൽ നിൽക്കുന്ന കണ്ടിരിക്കാൻ പറ്റുന്നൊരു ബോറിംഗ് ആയിട്ടൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്, ഒരു എബോ ആവറേജിന് മുകളിൽ നിൽക്കുന്ന, എബോ ആവറേജ് ആ ഒരു ഇതിൽ നിൽക്കുന്ന നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമ. BGM ഉള്ള കേട്ടോ, BGM വർക്കൊക്കെ അടിപൊളി. അത് KGFന്റെ ചെയ്തിരുന്ന BGM വർക്കൊക്കെ കൊള്ളാം. BGM ക്യാമറ വർക്കൊന്നും നമുക്കങ്ങനെ മോശമായിട്ട് പറയാനായിട്ട് പെർഫോമൻസ് ആണെങ്കിലും ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അവരും എല്ലാം അത്യാവശ്യം പുതുമുഖങ്ങളാണെങ്കിലും അത്യാവശ്യം ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആ കുഴപ്പം, സെറ്റപ്പ് അത്രേ ഉള്ളൂ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ശരി.